നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ശ്രീവല്ലപുത്തൂരാണ്. ഇത് കണ്ടോ, ഇത് തോട് കപ്പലിൻ്റെയാണ്. ഈ കപ്പലിൻ്റെ വിളവെടുപ്പ് കാലമാണ് ശ്രീവല്ലപുത്തൂർ കിടക്കുന്നത്. അപ്പൊ നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലുള്ള അർജുനൻ ചേട്ടനാണ്. അർജുൻ ചേട്ടൻ്റെ സ്വന്തം സ്ഥലം ഇവിടാണ്. അർജുൻ ചേട്ടാ, വാ ചേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം അർജുനൻ ചേട്ടൻ. ചേട്ടൻ്റെ സ്വന്തം സ്ഥലം ഇവിടാണ്. ചേട്ടാ, ഈ കപ്പലിൻ്റെ വിളവെടുപ്പ് കാലമാണ് ഇപ്പൊ അല്ലേ? അതെ. അപ്പൊ ഈ തോട് കപ്പലിൻ്റെ എന്ത് ചെയ്യും? ഇത് എണ്ണയ്ക്ക്, എണ്ണയ്ക്ക് വേണ്ടി, എണ്ണയ്ക്ക് വേണ്ടി എടുക്കും. ഇത് നാടൻ കപ്പൽ. ഇത് നമ്മളല്ലാതെ വറുത്ത് കഴിക്കാൻ വേണ്ടി എടുക്കത്തില്ലേ? വറുത്ത് കളിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര വിലയാണ്. ഇത് നാടൻ കപ്പലുണ്ട്, പക്ഷെ എണ്ണയ്ക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എണ്ണയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് കാണാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ഇവിടെ കൃഷിയിടത്തിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കപ്പലുണ്ട്, ഇന്ന് ഇവിടെ കപ്പലുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തമിഴ്നാട്ടിലെ കപ്പലുണ്ട് തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ഇതങ്ങനെ ഇത് മൂട് ഒരു മൂണ് മൂടായിട്ടാണ് നടക്കുന്നത്. മൂണ് മൂടായിട്ട് ഒരു കപ്പലുണ്ട്, ഒരു വിത്ത് ഇടുമ്പം. ഇതാണ് കപ്പലണ്ടി അല്ലേ? അപ്പൊ ഇതിങ്ങനെ കുറഞ്ഞെടുക്കുമ്പോഴത്തേന് അതിനെ മണ്ണ് പോയി കഴിയുമ്പോഴത്തേന് കപ്പലണ്ടി ആവും. അപ്പൊ നമ്മുടെ നാട്ടില് കപ്പലണ്ടി എന്ന് പറയാം, ഇവിടെ നിലക്കടല അല്ലേ? നിലക്കടല എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇതെന്താ വന്നാ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഉപയോഗം എന്തുവാ? ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഇതിനകത്ത് എണ്ണ എടുക്ക, എണ്ണ എടുക്കുന്ന പ്രധാന ഉപയോഗം. എണ്ണ എടുക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഉപയോഗം. ഇത് നാളെ വെളിച്ചെണ്ണയുടെ പകരം ഉപയോഗിക്കുന്ന പകരം ഇവിടെ കടല എണ്ണ. കടലാണ്. നമ്മുടെ നാട്ടിലൊക്കെ കപ്പലണ്ടി വരുന്നുണ്ടല്ലോ, അത് ഹൈബ്രിഡ്. ഹൈബ്രിഡ് അത് എവിടെന്നാ വരുന്നത്? അത് ഇവിടെ തന്നെ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഇത് നാടൻ. ഹൈബ്രിഡും നാടനും രണ്ട് വെറൈറ്റി, രണ്ട് സൈസ് ഉണ്ട്. രണ്ട് സൈസ് ഉണ്ട്. നടിയിൽ രീതികളൊക്കെ എങ്ങനെയാ? നടിയിൽ രീതി എന്ന് വെച്ചാൽ ഇത് കിളച്ച് കളഞ്ഞിട്ട് ഇതിന്റെ വിത്ത്, ഇത് ഉണക്കിട്ട് വിത്ത്, വിത്ത് ഇട്ട് കളഞ്ഞിട്ട് 85-ാമത്തെ ദിവസം വിളവെടുക്കാം. 85-ാമത്തെ ദിവസം തൊട്ട് 90 ദിവസത്തിനകത്ത് വിളവെടുക്കാം. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്, അതെല്ലാം നമുക്ക് കാണാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ കപ്പലത്തി തോട്ടത്തിൽ പോയി ആ കപ്പലിന്റെ വിളവെടുക്കുന്നത് കണ്ട്, അതിന്റെ ഓണറുടെ മകനാണ് ഇരിക്കുന്ന, പുള്ളിയുടെ ഓഫീസറാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? സുരേഷ് ചന്ദ്രകുമാർ. ഇത് കപ്പലണ്ടി, അത് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് എടുക്കുന്നത്? നമ്മ കടലിലിരുന്ന് എണ്ണയ്ക്ക് ഓയിൽ പർപ്പസ് മെയിൻ ആയിരുന്നോ, അതുപോക அந்த தோல் இதெல்லாம்மே புண்ணாக்குக்கு போகுது. பின்னாக்கு, பின்னாக்கு. அது போக அந்த கொடை இல கொடைகள் எல்லாமே ஆடு மாடுக்கு குட்டுக்கு போகுது. அது போக அந்த வேர் இருக்கு பாருங்க, அந்த வேர் பூராமே பூமியில மீண்டும் உள்ளனால அது பழையடியும் ஃபெர்டிலைசர் ஆயிருது. அது ஒண்ணு ஆயிருது. அது ரீசைக்கிளிங் பண்ணும் போது இது எந்த பொருளும் வேஸ்டே கிடையாது. தோல் முதற்கொண்டு நமக்கு வந்து உரம் ஆயிருது, ஃபெர்டிலைசர். அதாவது இந்த கப்பல் வளம், வளம் சாப்பிடறதுக்கும் அப்படியே வறுத்து சாப்பிடறதுனால உடம்புக்கு புரோட்டீன் வந்து இன்க்ரீஸ் ஆகுது. வறுத்து சாப்பிடலாம், வறுத்து சாப்பிடலாம், பச்சையா கூட சாப்பிடலாம். பச்சையாட்டு சாப்பிட்டு கழிஞ்சாலும் குடல் புண்ணு பூரா ஆறிடும். குடல் புண்ணு எல்லாம் மாறும். மாறும். இந்த ஏரியால பச்சையாட்டு ஆனா சாப்பிடுவேன். பச்சைய கொஞ்சம் அளவோட சாப்பிடுவாங்க. சாப்பிடுவாங்க, சாப்பிடறதுனால குடல் புண்ணு இந்த மாதிரி இதெல்லாம் இதாகுது. ഇതിനെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ചോദിച്ചു, അതനുസരിച്ചുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടി. മെയിനായിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓഫീസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാത്തര സീഡ്സും കൊടുക്കുന്നതാണ്. അതായത് സീഡുകൾ നമുക്ക് ആവശ്യമുള്ള നെൽവിത്തുകളാണെങ്കിലും പിന്നെ കപ്പലണ്ടി ആണെങ്കിലും ഉള്ളിയാണെങ്കിലും ഇതെല്ലാത്തിൻ്റെയും തൈകളും അതിൻ്റെ ഇത് ഇവിടെയാണ് കൊടുക്കുന്നത്. ഗവൺമെന്റ് തലത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.